അഞ്ചാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മൂന്നാമത്തെ പാഠത്തിലെ വർക്കുകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഇനിയും വർക്കുകളുണ്ട്, നമുക്കപ്പോൾ ഒന്ന് ചെയ്താലോ? അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറന്നോളൂ, നോക്കിക്കോളൂ എന്താ ചെയ്യാനുള്ളത്. അപ്പോൾ മൂന്നാമത്തെ പാഠത്തിലെ ഈ ഒരു പ്രവർത്തനം ചെയ്തു കഴിഞ്ഞു, ഈ പ്രവർത്തനം ചെയ്തു കഴിഞ്ഞു, നാമപദങ്ങളും ക്രിയാപദങ്ങളും തിരിച്ചു, ക്രിയാപദങ്ങളുടെ വചനമനുസരിച്ച് പട്ടികയാക്കി, ഏകവചനം ദ്വിവചനം ബഹുവചനം പട്ടികയാക്കി, അതിനുശേഷം അക്ഷരമാല പഠിച്ചു, അക്ഷരമാല ക്രമത്തിൽ എഴുതി എല്ലാ കുട്ടികളും അയച്ചു. അതാണ് നല്ല വളരെ മിടുക്കന്മാരായിട്ടുള്ള മിടുക്കികളായിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് പഠിക്കാനുള്ളത് ഇതാ, ഈ ഒരു ഭാഗമാണ്, നിറങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനുവേണ്ടി മാഷൊരു വർക്ക്ഷീറ്റ് റീഡിംഗ് കാർഡ് പോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, വേറൊരു വർക്ക്ഷീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, എന്ന് കാണാം. ദാ വർക്ക്ഷീറ്റ് കണ്ടോളൂ. അപ്പോ ഒന്ന് വായിച്ചോളൂ. വർണ്ണാഹ എന്താണ്? വർണ്ണാഹ നിറങ്ങൾ. വർണ്ണാഹ നിറങ്ങൾ. വർണ്ണാഹ നിറങ്ങൾ. അപ്പൊ സ്വാഭാവികമായിട്ട് നിറങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചാണ് നിറങ്ങള്. ഇനി ഒന്നും പഠിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കാനുള്ള അവസരമാണ്. ഓക്കെ, പറഞ്ഞോളൂ. ഇതേത് നിറമാണ്? ചുവപ്പ് നിറമാണ് അല്ലെ? പറയൂ. രക്തവർണ്ണ. ഹാ, ചുവപ്പിന് സംസ്കൃതി പറയുന്ന പേര് രക്തവർണ്ണ. ഹാ, രക്തവർണ്ണ. ഹാ, വായിക്കൂ. രക്തവർണ്ണ. ഹാ, ഓക്കെ. അടുത്തതോ? ആ, വായിച്ചോളൂ. ഇതേത നിറം? പച്ച അല്ലെ? പച്ച. പച്ചയ്ക്ക് എന്താ പറയാ? ഹരിതവർണ്ണ. ഹാ, ഹരിതവർണ്ണ. ഹാ, ചുവപ്പിന് രക്തവർണ്ണ. ഹാ, ഓർക്കാൻ എളുപ്പമാണല്ലോ അല്ലെ? രക്തത്തിന്റെ നിറം രക്തവർണ്ണം. പച്ച ഹരിതവർണ്ണ. ഹാ, ആ എന്താണ് ഹരിതം? എപ്പോഴും പറയാറില്ലേ ഹരിത, ഹരിതാഭം, പച്ചപ്പ് എന്നൊക്കെ പറയുന്നതാണ് ഹരിത. ഓക്കെ, ഹരിതവർണ്ണ. ഹാ, പച്ച. അടുത്തത് നീലയാണ്. നീല ഉറക്കം വളരെ എളുപ്പമാണ്. നീലയ്ക്ക് സംസ്കൃതം വാക്ക് തന്നെയാണ് നീല എന്ന് പറയുന്നത്. നീലവർണ്ണ. ഹാ, നീല, നീലവർണ്ണ. ഹാ, ഓക്കെ. അപ്പോ രക്തവർണ്ണ, ഹരിതവർണ്ണ, നീലവർണ്ണ. ഹാ, അടുത്തതോ? ആ, മഞ്ഞയ്ക്ക് പറയുന്ന പേര് പീതവർണ്ണ. ഹാ, പറയൂ. പീതവർണ്ണ. ഹാ, പീതവർണ്ണ. ഹാ, മഞ്ഞ, പീതവർണ്ണ. ഹാ, ശ്രീകൃഷ്ണൻ ഒക്കെ പറയുന്ന പേരാണ് പീതാംബരൻ. എന്താണ് പീതാംബരൻ? മഞ്ഞ നിറ, മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചത് കൊണ്ടാണ് പീതാംബരൻ എന്ന പേര് ശ്രീകൃഷ്ണന് വന്നത്. പീതാംബരൻ, പീതമംബരം. ഓക്കെ, അപ്പൊ പീതാംബര എന്ന് വെച്ചാൽ മഞ്ഞ വസ്ത്രം ധരിച്ചൻ, പീതം എന്ന് വെച്ചാൽ മഞ്ഞ. ഓക്കെ, പീതവർണ്ണ. ഹാ, പറയോ. പീതവർണ്ണ. ഹാ, മഞ്ഞ നിറം. ആ, അടുത്തതാരാണ്? ഏത് നിറമാണ്? വെള്ള കളറാണ്. വെളുപ്പ് നമുക്ക് എല്ലാ നിറങ്ങളും കൂടി ചേർന്ന കളറാണ്. എന്ത്? വെളുപ്പ്. അതുകൊണ്ട് തന്നെ വെളുപ്പ് അറിയണമെങ്കിൽ ഒരു നിറവും ഇല്ലാത്ത കറുപ്പ് കൂടെ ഉണ്ടെങ്കിൽ അറിയില്ല. അതുകൊണ്ടാണ് ഇവിടെ കറുപ്പ് കൊടുത്തിരിക്കുന്നത്, വെളുത്ത അക്ഷരങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. വായിക്കൂ. ശ്വേതവർണ്ണ. ഹാ, ശ്വേതവർണ്ണ. ഹാ, പറയൂ. ശ്വേതവർണ്ണ. ഹാ, ശ്വേതവർണ്ണ. ഹാ, പീതാംബരൻ എന്ന് പറഞ്ഞ പോലെ ശ്വേതാംബരന്മാരുണ്ട്. എന്താണ് ശ്വേതാംബരൻ? പീതാംബരൻ മഞ്ഞ വസ്ത്രം ധരിച്ചവരാണെങ്കിൽ ശ്വേതാംബരൻ എന്തായിരിക്കും അപ്പോ? ആ, വെള്ള വസ്ത്രം ധരിക്കുന്ന ആൾക്കൾ. ജൈനമതത്തിലൊക്കെ അങ്ങനെയുണ്ട്. ഓക്കെ, ശ്വേതവർണ്ണ. ഹാ, പറയോ. ശ്വേതവർണ്ണ. ഹാ, ഓക്കെ. ഇനി അടുത്ത ആളോ? അപ്പൊ വെളുപ്പ് വന്നാൽ സ്വാഭാവികമായിട്ടും കറുപ്പും വരണം അല്ലേ? ആ, അപ്പൊ പറയൂ. ശ്രീകൃഷ്ണ നിറാണ് കൃഷ്ണവർണ്ണം എന്നാണ് പറയുക. കൃഷ്ണവർണ്ണ എന്ന് പറയും, അല്ലെങ്കിൽ ശ്യാമവർണ്ണ. ഹാ, പറയൂ. ശ്യാമവർണ്ണ. ഹാ, കറുപ്പ് നിറം. ശ്യാമവർണ്ണ. ഹാ, കറുപ്പ് നിറം. ഇനിയൊരു നിറമുണ്ട് ഇവിടെ, കപിശവർണ്ണ. ഹാ, എന്താണ് കപിശവർണ്ണ എന്ന് പറഞ്ഞാൽ? തവിട്ട് നിറം, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയുമ്പോൾ ബ്രൗൺ കളർ എന്ന് പറയും, ബ്രൗണ്. ഓക്കെ, കപിശവർണ്ണ. ഹാ, തവിട്ടു നിറം, അല്ലെങ്കിൽ ബ്രൗൺ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നിറങ്ങൾ ഒന്നുകൂടി പറയൂ. രക്തവർണ്ണ. ഹാ, ചുവപ്പ് നിറം. പറഞ്ഞോളൂ. രക്തവർണ്ണ. ഹാ, ചുവപ്പ് നിറം. ഹരിതവർണ്ണ. ഹാ, പച്ച നിറം. നീലവർണ്ണ. ഹാ, നീല നിറം. ആ, പീതവർണ്ണ. ഹാ, മഞ്ഞ നിറം. ശ്വേതവർണ്ണ. ഹാ, വെള്ള നിറം. ശ്യാമവർണ്ണ. ഹാ,
കറുപ്പ് നിറം ശ്യാമ അല്ലെങ്കിൽ കൃഷ്ണ എന്ന് പറയും കേട്ടോ. കറുപ്പ് നിറം കപിശവർണ തവിട്ടു നിറം, കപിശവർണ തവിട്ടു നിറം എന്നുകൂടി പറഞ്ഞാലോ പറയൂ. ആ രക്തവർണ നിറം, അപ്പൊ ആ നിറം നിങ്ങൾ പറയണം കേട്ടോ മലയാളത്തില്. രക്തവർണ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ രക്തവർണ ചുവപ്പ് നിറം അങ്ങനെ പറഞ്ഞു. രക്തവർണ ഓക്കെ. ഹരിതവർണ നീലവർണ പീതവർണ ശ്വേതവർണ ശ്യാമവർണ കപിശവർണ ഓക്കെ. അപ്പൊ ഒന്നുകൂടി പറയാം, രക്തവർണ ആ ചുവപ്പ് നിറം, ഹരിതവർണ പച്ച നിറം, ആ നീലവർണ നീല നിറം, പീതവർണ മഞ്ഞ നിറം, ശ്വേതവർണ വെള്ള നിറം, ശ്യാമവർണ കറുപ്പ് നിറം, ആ അടുത്തേതായിരുന്നു കപിശവർണ തവിട്ടു നിറം. അപ്പൊ ഈ നിറങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്ന് ഉറച്ചോ. ഓക്കെ, ഇനി മാഷൊരു ചെറിയൊരു വർക്ക്, മാഷ്ടേതായിട്ടുള്ള വർക്ക് തരാം, നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്യേണ്ടതാണ്. നോക്കൂ, യഥോചിതം സൂത്രാണി യോജയിത്തു. എന്ത് ചെയ്യാ, നിങ്ങളൊരു ഇങ്ങനെ ബലൂണുകളൊക്കെ നോട്ട്ബുക്കിൽ വരയ്ക്കുക. ഇത് പ്രിന്റ് എടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല, അതുകൊണ്ടാണ് കവർക്കുണ്ടൊക്കെ എടുക്കുന്നത് ചിലവാണ്, അതുകൊണ്ടാണ് നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കാൻ പറയുന്നത്. നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ ഒരു പേജിലോ നിങ്ങൾ വരയ്ക്കുക, ഇങ്ങനത്തെ കുറച്ച് ബലൂണുകൾ വരയ്ക്കുക, വെള്ള ബലൂണ് കറുപ്പ് ബലൂണൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ നോക്കൂ, ആ നിറങ്ങളുടെ പേരുകൾ മാഷ് സംസ്കൃതത്തിൽ എഴുതിയിട്ടുണ്ട്. ആ നിറത്തിലല്ല എഴുതിയിരിക്കണം, നിങ്ങൾക്ക് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ മുകളിലുള്ള വാക്കുകൾ വായിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, ആ ഇത് ഈ നിറങ്ങള് കൃത്യമായിട്ട് വരച്ച് യോജിപ്പിക്കണം. ഇപ്പൊ രക്ത ഇത് ഏതാണ് നോക്കുക, വായിച്ചു നോക്കുക, മുകളിൽ കുറെ കളറുകളുണ്ട്, ആ കളറുകളിൽ ഏതാണ് ഇതെന്ന് വായിച്ചു നോക്കുക, ഇത് ഏതാന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് ഇതിനോട് ചേരുന്ന നിറം ഇതാണെങ്കിൽ ഇതിനോട് ചേർക്കുക, ഇതാണെങ്കിൽ നൂല് കൃത്യമായിട്ട് ഇങ്ങോട്ട് വരച്ച് ചേർക്കുക, അങ്ങനെ. ഒപ്പം ഏഴ് നിറങ്ങളും ഇതിൻ്റെ ഒപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യാ, ഒരു എ ഫോറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധാ ഷീറ്റിലോ ഒന്ന് ഈ നിറങ്ങളൊന്ന് ബലൂണ് വരച്ചുക, അതിനുശേഷം അതിലെന്ത് ചെയ്യുക, കളർ കൊടുക്കുക, എന്നിട്ട് ഈ നിറങ്ങൾ കൃത്യമായിട്ട് യോജിപ്പിക്കുക. ഓക്കെ, ചെയ്തൂടെ. അങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഒന്ന് വാക്കുകളൊന്ന് എഴുതി പഠിക്കുകയും കൂടി ചെയ്യണം. രക്തവർണ ഹാ ചുവപ്പ് നിറം എന്ന് പറഞ്ഞൊരു പത്ത് പ്രാവശ്യം ഓരോ വരിയായിട്ട് എഴുതി പഠിക്കുക. അതിനുശേഷമാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വീണ്ടും തുറക്കുന്നത്. ഇതാ ടെക്സ്റ്റ് ബുക്ക് തുറന്നാൽ ഇവിടെ കാണുന്നുണ്ട് എന്താണ്, പീതവർണ ഹരിതവർണ രക്തവർണ കപിശവർണ ശ്വേതവർണ ശ്യാമവർണ നീലവർണ എന്നൊക്കെ നിങ്ങളിപ്പോ പഠിച്ചു കഴിഞ്ഞു. ഇത് ഏതൊക്കെയാണ് ഏതിന്റെയൊക്കെ നിറം വെച്ചാൽ അതിലേക്ക് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. എന്താണ് ചോക്കാണ് അല്ലെ, സുധാഖണ്ഡ, എന്താ പറയാ, സുധാഖണ്ഡ, സുധാഖണ്ഡസ്യ വർണ്ണ കഹ, ചോക്കിന്റെ നിറം ഏതായി ഇത്രയും പറഞ്ഞയില്, അതായത് ഇവിടെ എഴുതുക ശ്യാമഫലകം, അത് തന്നെ ഉണ്ടല്ലേ. ആ ശ്യാമഫലകം എന്ന് വെച്ചാൽ ബ്ലാക്ക് ബോർഡ് എന്നാണ് അർത്ഥം കേട്ടോ. ഇത് ചുവന്ന റോസാണ് കേട്ടോ, ആ പാട്ടല പുഷ്പം. ഓക്കെ, അടുത്തത് വാഴപ്പഴാണത്, ആ ഇതിന് എന്താ പറയാ ഫലം, കദളി ഫലം. പത്രം, ഇതിന്റെ നിറം എന്താ വെച്ചാൽ അത് എഴുതുക, പശുവിന്റെ നിറം എന്താ, ധേനു, ധേനോഹോ വർണ്ണ കഹ, പശുവിന്റെ നിറം എന്താ വെച്ചാൽ അത് എഴുതുക, ഇത് ബ്ലൂ ഷർട്ടാണ് കേട്ടോ. ഓക്കെ, ഇത് യുത്തകം, ഷർട്ട് യുത്തകമാണ്. ഇതിന് നിറം ഏതാ വെച്ചാൽ ഈ എണ്ണത്തിൽ ഏതാ വെച്ചാൽ അത് എടുത്ത് എഴുതാം. അപ്പൊ നിങ്ങൾ നിറങ്ങൾ പഠിക്കാൻ ചെയ്യേണ്ടത് ഒന്ന് ആ വർക്ക്ഷീറ്റ് മാഷ് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് ഒന്ന് കണ്ടുക, കാണുക, ക്ലാസ്സിന്റെ ഒപ്പം പറഞ്ഞു പഠിക്കുക. അതിനുശേഷം അതിന്റെ താഴത്തെ ഒരു വർക്ക്ഷീറ്റ് പോലെ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു പേജിലോ എന്ത് ചെയ്യാം, എഴുതുക, വരച്ചുണ്ടാക്കുക, എന്നിട്ട് അതിലേക്ക് കൃത്യമായിട്ട് നൂലുകൾ ചേർക്കുക. അതിനുശേഷം നോട്ട്ബുക്കിൽ എന്ത് ചെയ്യണം, ഒന്ന് ഓരോ വരി എഴുതി പഠിക്കണം മലയാള അർത്ഥസഹിതം. രക്തവർണ ചുവപ്പ് നിറം, ഹരിതവർണ പച്ച നിറം, അങ്ങനെ ഈ ഏഴ് നിറങ്ങളും എഴുതി പഠിക്കുക. അതിനുശേഷം ഈ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരിക കൃത്യമായിട്ട്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അപ്പോ അത് എഴുതി കഴിഞ്ഞാൽ അടുത്ത ടെക്സ്റ്റ് ബുക്കിലെ പ്രവർത്തനം നോക്കൂ. ആശംസാപത്രം പഠിത്വ കോഷ്ടകാത് ഇഷ്ടതമം വാക്യം ചിത്വ അന്യത് ആശംസാപത്രം ലിഖത്തു. ഇതൊരു ആശംസാപത്രമാണ്. എന്താണ് ആശംസാപത്രം, ആ ഗ്രീറ്റിംഗ് കാർഡ്. ഓക്കെ,
ഇതൊരു ആശംസാപത്രമാണ്. അതിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു ആശംസാപത്രം എപ്പോഴാണ് നമ്മൾ കൊടുക്കുക? ആ ഓണത്തിന് കൊടുക്കും. ന്യൂ ഇയർ മിക്കവാറും എല്ലാവരും ന്യൂ ഇയറിനും ക്രിസ്മസിനും ഒക്കെയാണ് എന്ത് ചെയ്യുക, ആശംസാപത്രം കൊടുക്കാറ്. ഇവിടെ ഏതിനാ കൊടുത്തിരിക്കുന്നത് നോക്കൂ. പ്രിയമിത്ര, എന്താ പ്രിയപ്പെട്ട കൂട്ടുകാരാ, കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി, മിത്രമേ എന്നാ സുഹൃത്തേ എന്നർത്ഥം. ഓക്കെ, ശ്രാവണ ശുഭാശംസാഹ. ഈ പാഠം എന്തിനെ കുറിച്ചായിരുന്നു, എന്തിനെ കുറിച്ചായിരുന്നു? ആ ഓണത്തെ കുറിച്ചായിരുന്നു. അതുകൊണ്ട് ഇവിടെ എന്തിനെ കുറിച്ച്, എന്താ എന്താ ആശംസയെന്ന് ചെയ്തിരിക്കുന്നത്, ആ തിരുവോണാശംസകളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കൊടുത്തിരിക്കുന്നത്. മംഗളാനി ഭവന്തു, എന്തുണ്ടാവട്ടെ, മംഗളങ്ങൾ ഉണ്ടാകട്ടെ, നന്മകൾ ഉണ്ടാവട്ടെ, നന്മ നേരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. സ സ്നേഹം ഉമ, എന്താണ് സ്നേഹത്തോടെ ഉമ, ഇത് അയച്ച കുട്ടിയുടെ പേരാണ് ഉമ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നോക്കൂ, വേറെ ഒരു 6 ആശംസകൾ കൂടി കൊടുത്തിട്ടുണ്ട്. ശ്രാവണ ശുഭാശംസകൾ കൂടാതെ ജന്മദിനാശംസഹ, എന്താർത്ഥം, ബർത്ത്ഡേ വിഷസ്, ക്രിസ്തുമസ് ആശംസഹ, ക്രിസ്മസ് ആശംസകൾ, ഈദ് ആശംസഹ, എന്താണ് ഈദ്, പെരുന്നാൾ വരിക എന്നുള്ള ചെറിയ പെരുന്നാളൊക്കെ ഉണ്ടല്ലോ. സ്വാതന്ത്ര്യ ദിനാശംസഹ, എന്താണ്, ഇൻഡിപെൻഡൻസ് ഡേ വിഷസ്. ഓക്കെ, ഗണതന്ത്ര ദിനാശംസഹ, എന്താണ്, റിപ്പബ്ലിക് ഡേ. സംസ്കൃത ദിനാശംസഹ, സംസ്കൃത ദിനാശംസകൾ. അപ്പൊ നിങ്ങൾ ഇതെന്ത് ചെയ്യണം, ഒരു ആശംസാപത്രം ഉണ്ടാക്കണം. അയ്യോ, ഞങ്ങൾക്ക് ആശംസാപത്രം ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയണ്ട, വളരെ എളുപ്പമാണ്. ഇതാ ഈ ഒരു ഇതേ ഫോർമാറ്റ് തന്നെ ഉണ്ടാക്കിയാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ ഡെക്കറേറ്റ് ചെയ്യാം. അതിൽ എഴുതേണ്ട വാക്കുകൾ ഇത്രയേ ഉള്ളൂ, പ്രിയമിത്ര, പ്രിയപ്പെട്ട കൂട്ടുകാര എന്ന് എഴുതിയ ശേഷം ഈ ശ്രാവണ ശുഭാശംസാഹ എന്നതിന് പകരം ഈ 6 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉൾപ്പെടുത്താം. ഇതിൽ കൂടാതെ ഇനി അധ്യാപകന് ആശംസകൾ എനിക്കാണ് തരുന്നതെങ്കിൽ പ്രിയമിത്ര എന്ന് പറയരുത്, പക്ഷെ എന്ത് വേണം, ആ നിങ്ങളത് ടീച്ചർക്ക് അല്ലെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, പ്രിയ അധ്യാപക അല്ലെങ്കിൽ പ്രിയ അധ്യാപികേ എന്ന് വിളിച്ചിട്ട് എഴുതണം. കൂട്ടുകാരനോട് കഴിഞ്ഞാൽ പ്രിയമിത്ര, ഓക്കെ, എന്ന് എഴുതിയതിന് ശേഷം ഈ സംഭവങ്ങൾ ചെയ്യണം. ഏത് ഈ ശ്രാവണ ശുഭാശംസയ്ക്ക് പകരം അവിടെ അധ്യാപക ദിനാശംസ എന്ന് എഴുതണം എന്ന് മാത്രം. അല്ലെങ്കിൽ ഈ ഒരു 6 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ആശംസ എഴുതുക. അതിനുശേഷം മംഗളാനുഭവം തോ, മംഗളങ്ങൾ നേരുന്നൂടെ എപ്പോഴും, ഓക്കെ, നേർന്നു സസ്നേഹം എന്ന് എഴുതിയിട്ട് നിങ്ങളുടെ പേര് സംസ്കൃതത്തിൽ എഴുതുക. സംസ്കൃതത്തിൽ എഴുതാൻ അറിയാത്തവരുണ്ടെങ്കിൽ മലയാളത്തിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ഭാഷയിലാണ് എഴുതിക്കുള്ളൂ, ഇത് മുഴുവൻ സംസ്കൃതത്തിൽ വേണം. ആ ആശംസാപത്രത്തിന്റെ ഭംഗിയാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഞങ്ങൾക്ക് നല്ല മാർക്കുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യണം, ഇതൊന്ന് വെറുതെ എഴുതിയാൽ മതി. വേറെ പുറമെ എന്ത് ചെയ്യണം, ഒരു ആശംസാപത്രം നല്ല ഭംഗി ഉണ്ടാക്കിയിട്ട് അയച്ചേർന്നു അയച്ചൂടെ. അപ്പൊ ഈ ഒരു 2 പ്രവർത്തനമാണ് ഈ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ, ഒന്ന് ആ നിറങ്ങളുടെ വാക്കുകളൊക്കെ എഴുതി പഠിക്കുക, നിറങ്ങളുടെ വർക്ക്ഷീറ്റ് നോക്കിയിട്ട് അതുപോലെ ഒരു വർക്ക്ഷീറ്റ് നിങ്ങൾ കൃത്യമായിട്ട് ബലൂണൊക്കെ വരച്ച് നൂലുകളൊക്കെ യോജിപ്പിച്ച് തിരിച്ചയക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് മറ്റേ മൊബൈലിൽ തന്നെ വരയ്ക്കാൻ പറ്റുന്ന ആപ്പുകളുണ്ടെങ്കിൽ അതുവഴി വരച്ചാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അതുപോലെ ചെയ്യുക. അതിനുശേഷം അതൊന്ന് എഴുതി പഠിക്കുക, എന്നിട്ട് ടെക്സ്റ്റ് ബുക്കിൽ എഴുതുക. അതിനുശേഷം ആശംസാപത്രം പറഞ്ഞു, അതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. ശ്രാവണ ശുഭാശംസഹ, ശ്രാവണ ദിനാശംസഹ എന്നുള്ളത് മാറ്റിയിട്ട് ആ 6 എണ്ണത്തിൽ ഉള്ള ഏതെങ്കിലും ഒരു ആശംസകൾ എടുത്തിട്ടിട്ട് നിങ്ങളുടെ പേര് ഉമയ്ക്ക് പകരം നിങ്ങളുടെ പേര് എഴുതുന്നു, ഒരു നല്ലൊരു ആശംസാപത്രം ഉണ്ടാക്കി അയക്കുന്നു. എളുപ്പമല്ലേ, ചെയ്തൂടെ. അപ്പൊ എല്ലാ കുട്ടികളും വേഗം ചെയ്തോളൂ. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ പുനർമിലാമ.